നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ജീരകത്തിൻ്റെ ഗുണങ്ങളും ഉപയോഗക്രമരീതികളുമാണ് പറയാൻ പോകുന്നത് അബല്ലിഫറി സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഒരു സപുഷ്പിയാണ് ജീരകം ഇതിൻ്റെ ജന്മദേശം ഈജിപ്റ്റ് ആണെന്ന് കരുതപ്പെടുന്നുണ്ട് യൂറോപ്പ് ആഫ്രിക്ക ചൈന പശ്ചിമേഷ്യ സിസിലി എന്നിവിടങ്ങളിലെല്ലാം തന്നെ ജീരകം വ്യാപകമായി കൃഷി ചെയ്തു വരുന്നുണ്ട് ഇതിൻ്റെ ഇലകൾക്ക് കനം കുറഞ്ഞതും കൂർത്തതും നീല കലർന്ന പച്ച നിറം പൂക്കൾക്ക് വെള്ളയോ ഇളം ചുവപ്പോ നിറമായിരിക്കും കാണപ്പെടുന്നത് ജീരകത്തിൻ്റെ അരിക്ക് ചാരനിറം മുതൽ മഞ്ഞ നിറം വരെ കാണാവുന്നതാണ് ഇത് ഏതാണ്ട് തറനിരപ്പിൽ നിന്ന് മുപ്പത് മുപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ നീളം വരെ ഉയരം വയ്ക്കുന്ന ഒരു ചെടിയാണ് ജീരകം ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും ഏറെയുള്ള ജീരകത്തിന് നമ്മുടെ ഭക്ഷണത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് വെളുത്ത നിറത്തിലുള്ള ജീരകം കറുത്ത നിറത്തിലുള്ള ജീരകം പെരിഞ്ചീരകം മഞ്ഞ നിറത്തിലുള്ള ജീരകം എന്നിങ്ങനെ ഒരുപാട് തരത്തിൽ ജീരകങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറയായ ജീരകം നല്ലൊരു പോഷക സമ്പുഷ്ടമായ ആഹാര തന്നെയാണ് അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവും ജീരകത്തിന് ഉണ്ട് ഇരുമ്പിൻ്റെ അംശം സമൃദ്ധമായി അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച എന്ന രോഗത്തെ അകറ്റുവാനും ജീരകം വളരെ നല്ലൊരു ഔഷധം തന്നെയാണ് കൊഴുപ്പ് മാംസ്യം അന്നജം നാരുകൾ എന്നിവയെല്ലാം ജീരകത്തിൽ നിറയെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ ജീവകം എ കാൽസ്യം തുടങ്ങിയവ കൊണ്ടും സമ്പുഷ്ടമാണ് നമ്മുടെ ജീരകം ജീരകം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥയെ നല്ല രീതിയിൽ ആക്കാൻ സഹായകമാണ് നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം തന്നെയാണ് ജീരകം ജീരകമിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിനെ ക്രമീകരിക്കാനും അതുവഴി ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായകമാണ് കൂടാതെ തന്നെ പ്രകൃതി ചികിത്സയിലും ജീരകത്തിന് വളരെയധികം പ്രാധാന്യം മുന്നിൽ നിൽക്കുന്നുണ്ട് ജീരകത്തോടൊപ്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന ഛർത്തി വളരെ പെട്ടെന്ന് സമാധാനം ഉണ്ടാകുന്നതാണ് കൂടാതെ തന്നെ വിളർച്ച ചെന്നിക്കുത്ത് ഗ്യാസ്ട്രബിൾ ദഹനക്കേട് തുടങ്ങിയ മൂലമുണ്ടാകുന്ന വയറുവേദനയും മറ്റും ജീരകത്തിൻ്റെ ഉപയോഗത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് ജീരകത്തിൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥ നല്ല രീതിയിൽ ത്വരിതപ്പെടുത്താൻ സഹായകമാണ് കൂടാതെ തന്നെ മുഖത്ത് ഉണ്ടാകുന്ന കരിവാളപ്പും മറ്റും മാറ്റിയെടുക്കുവാൻ വേണ്ടി ജീരകം ഫേസ് പാക്കായും ഉപയോഗിച്ച് വരുന്നുണ്ട് ജീരകത്തിന് ഗുണങ്ങൾ മാത്രമല്ല ദോഷങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജീരകവെള്ളം കഴിക്കുമ്പോഴോ ജീരകം ഉപയോഗിക്കുമ്പോഴോ പൊളിച്ചത് കെട്ടൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ജീരകവെള്ളം കഴിക്കാൻ പാടുള്ളതല്ല ജീരകത്തിൻ്റെ അമിതമായ ഉപയോഗം കരളിനെ പ്രശ്നത്തിലാക്കാൻ കാരണമാകും പലപ്പോഴും പ്രമേഹ രോഗികൾ ജീരകം ഉപയോഗിക്കുന്നത് അത് അവർക്ക് വിപരീത ഫലമേ നൽകാറുള്ളൂ ഇത് പ്രമേഹ രോഗത്തെ വർദ്ധിപ്പിക്കാനാണ് കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ജീരകത്തിൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടതാണ് ജീരകത്തിൻ്റെ അമിതമായ ഉപയോഗം പല വിധത്തിലുള്ള അലർജികളും മറ്റും ഉണ്ടാക്കാൻ കാരണമായേക്കാം ഇന്നത്തെ ഈ വീഡിയോ ജീരകത്തെക്കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളുമായിരുന്നു എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം